നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മലയാളത്തിലെ ഉയരമുള്ള കവി ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഒളപ്പമണ്ണ എന്നാണ്. അദ്ദേഹം ശാരീരികമായി മാത്രമല്ല മറിച്ച് കവിത്വത്തിൻ്റെ ഉയരത്തിലും മികച്ച നിലയിലായിരുന്നു. ഒളപ്പമണ്ണയെ കുറിച്ചൊരു മുഖവുരയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, പാലക്കാട് വെള്ളിനേഴിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 1923 January 10 അദ്ദേഹം ജനിക്കുകയുണ്ടായത്. മരണം സംഭവിക്കുകയുണ്ടായത് 2000 April 10 ആണ്. അദ്ദേഹത്തെ പിതാവിൻ്റെ പേര് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നാണ്, അമ്മ ദേവസേന. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മലയാള കവികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപ്ലവകരമായ കവിതകളിൽ നിന്ന് വളർന്നു വന്ന് പിന്നീട് ജീവിതഗന്ധിയായ കവിതകളിലേക്ക് മാറിയ ഒരു ചരിത്രമാണ് ഒളപ്പമണ്ണയ്ക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ സംസ്കൃതവും വേദവും പഠിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ എത്തുന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തു. തുടക്ക കാലഘട്ടത്തിൽ ചങ്ങമ്പുഴ കവിതകളുടെ കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം. ആ ലഹരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുരോഗമിച്ചിരുന്നത്. ഒരുപക്ഷെ മലയാള കവിത ചരിത്രത്തിൽ ഇത്രയേറെ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ കടന്നു വന്ന ഒരു കവി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് സാധാരണഗതിയിൽ ഒരു വിപ്ലവ കവിതകളിൽ നിന്ന് മാറി ജീവിതഗന്ധിയായ കവിതകളിലേക്ക് എത്തുന്ന ചരിത്രം താരതമ്യേന ദുർലഭമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് സംഭവിച്ച കാര്യം, അദ്ദേഹം ഇപ്രകാരം ജീവിതഗന്ധിയായ കവിതകളിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ കവിതകൾ വിപ്ലവ കവിതകളായിരുന്നു, പിന്നീടാണ് അതിന് മാറ്റം വരികയുണ്ടായത്. അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു വ്യക്തിത്വമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പല മേഖലകളിലും അദ്ദേഹം വ്യാപരിച്ചിരുന്നു. കഥകളിയുടെ നവോത്ഥാനത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെയേറെയാണ്. സാമൂഹിക പരിഷ്കരണത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ്. പഠിക്കുമ്പോൾ തന്നെ നവോത്ഥാനപരമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്, അദ്ദേഹം തൻ്റെ കവിതകളിൽ അദ്ദേഹം നവനവങ്ങളായ കാവ്യവസ്തുക്കളെ കൊണ്ട് നിറച്ചിരുന്നു. അതുപോലെ തന്നെ തുളുമ്പാത്ത നിറകുടതുല്യമായ ഭാവനാശക്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആധുനികതയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം, അത് മറ്റു പല കവികളിലും കാണുന്നതിൽ നിന്നും വളരെയേറെ ബഹുസ്ഫുരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ആധുനികതയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം. അതുപോലെ തന്നെ ജീവിതാവബോധം, നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ജീവിതഗന്ധിയായ കവിതകൾ എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം, അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ സ്വാംശീകരിക്കാമെന്നും അവയെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്നും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി. അതായത് കവി എന്ന് പറയുമ്പോൾ അതൊരു വരേണ്യവർഗത്തിൻ്റെ ഭാഗത്തും ചിന്തിക്കേണ്ടതല്ല, മറിച്ച് അടിസ്ഥാന വർഗത്തിനും അവിടെ പ്രസക്തിയുണ്ട്. അടിസ്ഥാന തൻ്റെ കവിതകൾ അടിസ്ഥാന വർഗത്തിന് ഉന്നമനത്തിന് ഉപകരിക്കണം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള നിലപാട് നിറയിലൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉയർക്കൊണ്ടത് എന്നതുകൂടി നമ്മൾ ചിന്തനീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹം ചങ്ങമ്പുഴ കവിതകളുടെ ഉപാസകനായി നടക്കുന്ന കാലം, 1944 അദ്ദേഹം കൊച്ചി കവി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തപ്പെടുകയുണ്ടായി. തൻ്റെ ആരാധ്യപുരുഷനായ ചങ്ങമ്പുഴ അവിടെയുണ്ട്. ചങ്ങമ്പുഴയോട് അദ്ദേഹം
പറയുകയുണ്ടായി, ഞാനും അത്യാവശ്യം എഴുതുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ചങ്ങമ്പുഴ അല്പം പരിഹാസത്തോടെ അല്ലെങ്കിൽ നീരസത്തോടെ പറയുകയുണ്ടായി, പുരത്തറ മഹാത്മ്യത്തിൻ്റെ പേരിൽ കവിയാകാൻ ഇറങ്ങി പുറപ്പെട്ടതാണോ എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഒരിക്കലും അദ്ദേഹം അത് അത്തരത്തിലുള്ള ഒരു ചോദ്യമല്ല പ്രതീക്ഷിച്ചത്. താനിതൊരു കവി എഴുതുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തൻ്റെ തറവാടിനെ കുറിച്ചല്ല പറയുക, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചങ്ങമ്പുഴ ചെയ്യുക എന്നായിരുന്നു അദ്ദേഹം കരുതിയത്. പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണമാണ് ചങ്ങമ്പുഴയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചടിക്കുകയുണ്ട്. അദ്ദേഹം പറയുകയുണ്ട്, ഒരുപക്ഷേ നാളെ എൻ്റെ പേരിൽ എൻ്റെ മന അറിയപ്പെടുന്നില്ല എന്നാരും കണ്ടു എന്നാണ് അദ്ദേഹം ചോദിക്കേണ്ടത്. അത് യാഥാർത്ഥ്യമാകുകയാണ് പിന്നീട്. പിന്നീട് ഒളപ്പവണ്ണ എന്ന് പറയുന്ന പദം ഒരു മനയുടെ പേരാണ് എന്നതുപോലും ജനം വിസ്മരിച്ചുകൊണ്ട് ഒളപ്പവണ്ണ എന്നത് ഒരു കവിയുടെ പേരായി മാറുന്ന ഒരു രീതിയാണ് കിടന്നത്. തറവാട്ട് പേർ, ആ മനയുടെ പേർ, അദ്ദേഹത്തിൻ്റെ ആ മനയുടെ പേരാണ് പിന്നെ ഒളപ്പമണ്ണ എന്ന് പറയുന്ന പേരാണ് പിന്നീട് ആ കവിക്ക് ചാർത്തി കിട്ടുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരി പാടണം. പക്ഷേ ഈ ഒളപ്പമണ്ണ എന്ന് പറയുന്നത് ആ മനയുടെ പേരായിരുന്നു. ആ മനയുടെ പേര് പിന്നീട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു സാഹചര്യം വരികയും ഒളപ്പമണ്ണ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ കവിയെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. വലിയ കുടുംബ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. കവിയും ഡൽഹി സർവകലാശാലയിൽ മലയാള പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ഒ എം അനുജൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. അതേപോലെ തന്നെ ഋഗ്വേദത്തിന് ഭാഷാഭാഷ ജയിച്ച ഒ എം സി നാരായണൻ നമ്പൂരിപ്പാടത്തിൻ്റെ സഹോദരപുത്രനായിരുന്നു. സുമംഗല സഹോദരപുത്രിയായിരുന്നു. അവർ മികച്ച ഒരു ബാലസാഹിത്യകാരിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത ഒരു 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 ആ കുടുംബം തന്നെ സാഹിത്യ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയ ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം സാഹിത്യ സംബന്ധമായി അലങ്കരിക്കാത്ത സംഗതികളില്ല എന്ന് പറയാം. അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു വ്യവസായി കൂടിയായിരുന്നു എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ, സംഗീത നാടക അക്കാദമിയുടെ, അതുപോലെ തന്നെ ICCR എന്നിവയുടെയൊക്കെ തന്നെ അംഗമായി അദ്ദേഹം വ്യാപരിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട പ്രശസ്തമായ കൃതികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ വീണ, അതുപോലെ തന്നെ കൽപ്പന, അശരീരികൾ, കിലുങ്ങുന്ന കയ്യാമം, കുളമ്പടി, പാഞ്ചാലി, നങ്ങേമക്കുട്ടി, കഥാകവിതകൾ, ദുഃഖമാവുക സുഖം, നിഴലാന, ജാലകപ്പക്ഷി, വരിനെല്ല് എന്നിവയാണ്. ഇവയ്ക്ക് പുറമേയും അദ്ദേഹത്തിൻ്റെ കവിതകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും സമ്പന്നമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ അമ്പ എന്ന പേരായ ഒരു ആട്ടക്കഥയും അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഗതി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത്, ഈ സൃഷ്ടികളിലൊക്കെ തന്നെ ഈ ഇതിൽ പറയുന്ന കഥാ കവിതകൾ എന്ന് പറയുന്ന സൃഷ്ടിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിഴലാന എന്ന് പറയുന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഓടക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അത്രയേറെ സൃഷ്ടികളും അദ്ദേഹം നിർവഹിച്ചെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സൃഷ്ടിച്ച സൃഷ്ടികളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മേൽവിലാസം എഴുതുന്ന, ഒളപ്പമണ്ണയുടെ മേൽവിലാസം എഴുതുന്ന കൃത്യമായ രീതിയിലുള്ള സൃഷ്ടികളായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധേയമായി ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. ഇതൊക്കെയാണ് ഇതിൽ ഓടക്കുഴൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ ലഭിച്ച സൃഷ്ടികളുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിലകൊള്ളുന്ന അങ്ങേമ്മക്കുട്ടിയാണ്. അങ്ങേമ്മക്കുട്ടി ഒരു ഖണ്ഡകാവ്യമാണ്. ആ ഖണ്ഡകാവ്യം പറഞ്ഞു വയ്ക്കുന്ന ചില പ്രമാണങ്ങൾ, ആ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ രീതിശാസ്ത്രങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്നതും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതായിരുന്നു. അതായത് സമുദായ നിയമങ്ങൾക്കെതിരെ നിശബ്ദനായി പോരേണ്ടി വന്ന, അതിൽ നിസ്സഹായനായി മാറേണ്ടി വന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കഥയാണ് നങ്ങേമ്മക്കുട്ടി പറയുന്നത്. സ്വന്തം മകളുടെ വിജാതീയനെ പ്രേമിക്കുകയും
അത് അവരുടെ ട്യൂഷൻ മാസ്റ്റർ ആയിരുന്നു. അവരെ പ്രണയിക്കുകയും പക്ഷേ ആ ട്യൂഷൻ മാസ്റ്റർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അച്ഛനമ്മയ്ക്കും വന്നു ചേരുകയും പ്രത്യേകിച്ച് മാറും മറ്റൊരു ജാതി ആയതുകൊണ്ട് അപ്രകാരം വന്നു ചേരുകയും അവസാനം ഈ കുട്ടിയെ മകളെ വീട്ടിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ഒരു സാഹചര്യം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്ത ഒരു തീവ്രമായ ഒരു ഭാഷയുള്ള ഒരു കവിതയാണ് ഈ പറയുന്ന സൃഷ്ടിയാണ് ഈ പറയുന്ന നങ്ങേം കുട്ടി എന്ന് പറയുന്നത്. നമ്പൂതിരി സമുദായത്തിൽ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ വേറൊരു രീതിയിൽ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ടും ആ വിശകലനത്തിൽ സാധാരണക്കാരൻ്റെ പക്ഷം ചേർന്നുകൊണ്ടും ഈ ജാതി സമ്പ്രദായത്തെ എതിർത്തുകൊണ്ടുമുള്ള അതിമനോഹരമായ അതിവിശിഷ്ടമായൊരു സൃഷ്ടിയാണ് നങ്ങേമക്കുട്ടി എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ യാഥാസ്ഥിതികത്തിനെതിരെയുള്ള അതിശക്തമായൊരു പോരാട്ടത്തിൻ്റെ ഒരു നാന്ദിയായിരുന്നു നങ്ങേമക്കുട്ടി നിർവഹിച്ചത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ്. ഏത് കാലഘട്ടത്തിലാണ് എഴുതിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു സൃഷ്ടി നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കെൽപ്പ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു തീവ്രമായ കാഴ്ചപ്പാടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വിപ്ലവകരമായ പരിഷ്കാരത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അവതീർണമായ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എന്തായാലും ആ സമുദായ ഭക്ഷണം മറന്നുകൊണ്ട് ആ അച്ഛനും അമ്മയും അവരെ പുറത്താക്കുന്ന, വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥ ആ കാലഘട്ടത്തിൻ്റെ ഒരു കൃത്യമായ ഒരു വിലയിരുത്തലാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. കൃത്യമായ സ്ത്രീപക്ഷത തന്നെയാണ് അതിന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലുള്ള കാഴ്ചപ്പാട് ആ കവിതകൾ പുലർത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മലയാള കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വൈദിക ഗായത്രി ഛന്ദസ്സിൽ ധ്വനിസാന്ദ്രമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കവിത, ഒരു സൃഷ്ടി ഖണ്ഡകാവ്യമായിരുന്നു ഈ പറയുന്ന നങ്ങേമക്കുട്ടി എന്നത് കൂടി നമ്മളിവിടെ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം 1953 വിഖ്യാതമായ ഒറ്റപ്പാലം സാഹിത്യ പരിഷത്തിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ പി കുഞ്ഞിരാമൻ നായർ അവതരിപ്പിക്കുന്നു. അക്കിത്തം കണ്ടവരുണ്ടോ എന്ന സൃഷ്ടി അവതരിപ്പിക്കുന്നു. അവിടേക്ക് കൈകൊട്ടി യന്ത്രം എന്ന പേരുള്ള തൻ്റെ കവിത വായിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിവിൽ അദ്ദേഹം തുടർച്ചയായിട്ടുള്ള എഴുത്തുകളാണ് പിന്നീട് കാണുന്നത്. അതിലൊക്കെ തന്നെ സമുദായത്തിൽ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായുള്ള നിലപാടുകൾ ജ്വലിച്ചു നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അദ്ദേഹം വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ദേശീയ പ്രസ്ഥാനമായിട്ട് അടുത്ത് ചെല്ലുന്നുണ്ട്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം റെയ്ഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ടെത്തിയത് ഗാന്ധിജിയെ സംബന്ധിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന കവിതകളായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി മാറുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. ആ നിലപാടുകളൊക്കെ തന്നെ സാധാരണക്കാരെ, അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിക്കുക, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരുന്നു. ജന്മിത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കവിതകളിൽ അദ്ദേഹം നിറഞ്ഞാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൻ നമ്പൂതിരിമാരുടെ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ദൈന്യത ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കവിതകൾ അദ്ദേഹത്തിൻ്റെതായി രംഗത്തുണ്ട്. ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഒരു കഥ കൃത്യമായ രീതിയിൽ, ആ കഥ കൃത്യമായ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കവിതയാണ്. അങ്ങനെ ഒട്ടേറെ രീതികൾ അദ്ദേഹം അവലംബിക്കുന്നു. ഒരു പക്ഷെ ഈ കവിതകളിലെ ഒരു നിലപാട് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ടത്, ഒരു ഉത്സവത്തിൻ്റെ ഒരു 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 മേളമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് പറയേണ്ടതുണ്ട്. ആ കവിതകളിൽ നിറഞ്ഞിരിക്കുന്ന രീതികളൊക്കെ തന്നെ അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ളത്. അതിൽ കഥകളി ഉണ്ടായിരുന്നു, കൊട്ടുണ്ടായിരുന്നു, കൂടിയാട്ടമുണ്ടായിരുന്നു, ഉത്സവമുണ്ടായിരുന്നു, അങ്ങനെ ഒരു വളരെയേറെ നിറവൈവിധ്യമുള്ള സൃഷ്ടികളിലൂടെയാണ് അദ്ദേഹം മുന്നേറുകയുണ്ടായത്. അതുകൊണ്ട് അത് ജനത്തെ വലിയ രീതിയിൽ ആസ്വദിപ്പിച്ചു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. കവിതകൾ പലപ്പോഴും എഴുതുമ്പോൾ അത് വിരസമായി പോകാതെ അത് ജനഹൃദയങ്ങളിൽ എത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ തുടിപ്പ് ഉയർത്തുവാനായിട്ടുള്ള ഇത്തരത്തിലുള്ള വർണ്ണരാജികളൊക്കെ തന്നെ സഹായിച്ചിരുന്നു എന്നത് കൂടി തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകൾ മലയാളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള, ഇത്രയും ഉത്സവ പ്രതിനിധി നൽകുന്ന കവിതകൾ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ
മനസ്സിലാക്കുന്നു. ആ തലത്തിലൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് പുലർത്തുവാൻ ഈ കവിതയ്ക്കായി എന്നതും കവിതയ്ക്കായി എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സ്ഫടിക സമാനമായ അതിനെ പലപ്പോഴും വിമർശകർ ഇങ്ങനെയാണ് കണ്ടിരുന്നത്, വെള്ളിനഴിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയുടേതാണ് തുല്യമായിട്ടുള്ള തെളിനീരിന് സമാനമായ, അത് അത്രയും തെളിനീരിൽ സമൃദ്ധമായിട്ടുള്ള ഒരു പുഴയായിരുന്നു കുന്തിപ്പുഴയെന്നും അത് വെള്ളിനേഴിലൂടെയാണ് ഒഴുകുന്നതെന്നും, ആ വെള്ളിനേഴിയിലൂടെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ആ വെള്ളിനേഴിയെ ഈ ഈ പറയുന്ന പ്രത്യേകിച്ചും ഈ പറയുന്ന ഉളപ്പോണ്ണയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിലെ തെളിനീരുറ പോലെയുള്ള അതിലെ തെളിനീര് പോലെയുള്ള കവിതകളായിരുന്നു അത്രയും ചാലിച്ചുകൊണ്ടുള്ള, അത്രയും പദസമ്പത്ത് അതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള വിലയിരുത്തലൊക്കെ ഉള്ള ഒരു കവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നും കൃത്യമായി പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കവിതകളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി അതിലൊരു സ്ഥൂലമായിട്ടുള്ള വിവരണം അദ്ദേഹത്തിൻ്റെ കവിതകളിലില്ല എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. സ്ഥൂലമായ വിവരണത്തിൻ്റെ കവിതയെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുപോകുവാനും അതിൻ്റെ വായനക്കാരെ ഒന്ന് മുഷിപ്പിക്കാനുമുള്ള രീതി അദ്ദേഹം അവലംബിച്ചിരുന്നില്ല. കൂടുതൽ സ്ഥൂലമായി എഴുതിക്കഴിഞ്ഞാൽ അത് തൻ്റെ അറിവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെയൊക്കെ നിറഗുണമായി മാറും എന്നൊരു തെറ്റിദ്ധാരണയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ പോലും സ്ഫടിക സമാനമായ രീതിയിലുള്ള എഴുത്തായിരുന്നു അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത്. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളീയ ക്ലാസിക് ഫോക്ക് സംബന്ധമായിട്ടുള്ള ബിംബങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞാടിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ കവിതകളുടെ ഒരു വർണ്ണരാജിയിൽ വിലാസിക്കുന്ന അതോടൊപ്പം തന്നെ അത് സാധാരണക്കാരന് അടിസ്ഥാന വർഗത്തിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന രീതിയിലുള്ള കവിതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യം സാധാരണ കുട്ടികൾ കളിക്കുവാൻ മറ്റുള്ളവരുമായി കളിക്കുന്നതിന് വിരുദ്ധമായി ആ കുട്ടി കളിച്ചിരുന്ന ആനകളോടൊപ്പമായിരുന്നു. ആനയെ വാങ്ങിയതും പോറ്റിയതും വിൽപ്പന നടത്തിയതുമായിട്ടുള്ള ചരിത്രമെല്ലാം അദ്ദേഹത്തിൻ്റെതായ രംഗത്തുണ്ടത്. ഇതെല്ലാം നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം കടന്ന് വരികയുണ്ടായത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഭൂപരിഷ്കരണം വന്നതോടെ നമ്പൂതിരി സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഈ ഭൂമി നഷ്ടപ്പെടുകയും അവർക്ക് സ്വയം പര്യാപ്തരാകേണ്ട ഒരു സാഹചര്യം വന്നതും ചരിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ആ ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏത് മേഖലയിലേക്കും പലപ്പോഴും പല നമ്പൂതിരി കുടുംബാംഗങ്ങളിൽ നമ്പൂതിരിമാരും മറ്റ് മേഖലകളിലേക്ക് പ്രവേശിക്കാൻ മടികാട്ടുന്ന ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി വ്യവസായത്തിലേക്കും അതിനോട് ബന്ധപ്പെട്ട മേഖലകളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെല്ലുകയും ഒരു വ്യവസായി എന്ന നിലയിൽ തന്നെ വിജയമായി മാറുകയും ചെയ്ത ചരിത്രവും അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു സമസ്ത അർത്ഥത്തിലും ഒരു മനുഷ്യൻ ഒരു കവിയായി മാറുന്ന, പലപ്പോഴും കവി കവിയായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെ കവി കവിയല്ലാതെ ഒരു സമ്പൂർണമായ മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ കവിയായി മാറുന്നു. ആ പച്ചയായ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ സമൂഹത്തെ സ്വാധീനിക്കുന്നു, അത് അടിസ്ഥാന വർഗത്തെ പ്രോജ്വലിപ്പിക്കുന്നു, നവോത്ഥാനത്തിന് കള്ളമേകുന്നു. അതോടൊപ്പം തന്നെ ഇതര മേഖലകളെയൊക്കെ തന്നെ തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഉദ്ധരിക്കുവാനുള്ള കൃത്യമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഈ നിലയിലെല്ലാം തന്നെ വളപ്പമണ്ണ നമ്മളുടെ മുന്നിൽ ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും വളപ്പമണ്ണയ്ക്ക് സമാനമായി വളപ്പമണ്ണയെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലുള്ള കൃത്യതയാർന്ന വരികളിലൂടെ കൃത്യതമായ നിയതമായ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മലയാളിയെ വിഭ്രമിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മലയാളിയുടെ ചിന്തകളിലേക്ക് വലിയ രീതിയിലുള്ള സ്ഫുലിംഗങ്ങൾ, അഗ്നിസ്ഫുലിംഗങ്ങൾ ചാർത്തി നൽകുകയും ചെയ്ത വളപ്പമണ്ണ എന്ന് പറയുന്ന മഹാകവിക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.